തമിഴ്നാടൻ സന്താനത്തിൻ്റെ സഹോദരി ജയഭാരതിയുടെ അപകട മരണത്തിൽ വഴിത്തിരിവ്. നടന്നത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. അമേരിക്കയിലുള്ള ഭർത്താവിൻ്റെ കൊട്ടേഷനായിരുന്നു ഈ അപകട മരണം. ഭർത്താവിൻ്റെ സഹോദരൻ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. സാധാരണ അപകട മരണം എന്ന് ബന്ധുക്കളും നാട്ടുകാരും കരുതിയ സംഭവത്തിലാണ് 1 വർഷത്തിന് ശേഷം വഴിത്തിരിവ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ മടങ്ങുന്നതിനിടെ 2020 ഏപ്രിലാണ് ലോറി ഇടിച്ച് ജയഭാരതി മരിച്ചത്. തിരുവള്ളൂർ ദേശീയപാതയ്ക്ക് സമീപമായിരുന്നു അപകടം. ദേശീയപാതയ്ക്ക് സമീപത്തെ ഇടറോഡിൽ മരത്തിനും ലോറിക്കുമിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. സംസ്കാരം കഴിഞ്ഞ ദിവസങ്ങൾക്കകം ഭർത്താവ് വിഷ്ണുപ്രസാദ് അമേരിക്കയിലേക്ക് തിരിച്ചു. 5 വയസ്സുള്ള കുഞ്ഞിനെ ജയഭാരതിയുടെ വീട്ടുകാരെ ഏൽപ്പിച്ചാണ് മടങ്ങിയത്. പിന്നാലെ 2ാം വിവാഹത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഇതോടെയാണ് ബന്ധുക്കൾ സംശയം തോന്നി പോലീസിനെ സമീപിക്കുന്നത്. നടൻ സന്താനത്തിൻ്റെ പരാതിയിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരുവള്ളൂർ SPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ഇടിച്ച ശേഷം സ്കൂട്ടറിൽ ജയഭാരതിയെ റോഡിന് സമീപത്തെ മരത്തിനടുത്തേക്ക് ലോറിയിൽ വലിച്ചുകൊണ്ടു പോവുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത് നിർണായകമായി. ലോറി ഡ്രൈവർ രാജനെ ചോദ്യം ചെയ്തതോടെ കൊട്ടേഷനാണെന്ന് കണ്ടെത്തി. ഓഫീസിലുള്ള മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ വിഷ്ണുപ്രസാദും ജയഭാരതിയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. വിഷ്ണുപ്രസാദിനെതിരെ ഗാർഹിക പീഡനത്തിന് പരാതി നൽകുമെന്ന് ജയഭാരതി പലതവണ പറഞ്ഞിരുന്നു. പരാതിയുമായി മുന്നോട്ടു പോയാൽ ജോലിയെയും ബിസിനസിനെയും ബാധിക്കുമോ എന്ന് വിഷ്ണുപ്രസാദ് ആശങ്കപ്പെട്ടിരുന്നു. ഒടുവിൽ ജയഭാരതിയെ ഒഴിവാക്കാനായി സഹോദരൻ പ്രസന്നയുടെ സഹായത്തോടെ കൊട്ടേഷൻ നൽകുകയായിരുന്നു. സഹോദരൻ പ്രസന്ന, ഡ്രൈവർ രാജൻ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലുള്ള വിഷ്ണുപ്രസാദിൻ്റെ അറസ്റ്റിനായി പോലീസ് എംബസിയെ സമീപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.